1989 March 11 അമേരിക്കയിലെ ടെക്സാസ് നഗരം. അവിടെയുള്ള ഏകദേശം 20 പ്രായത്തിന് അടുത്തുള്ള 4 ചെറുപ്പക്കാർ മെക്സിക്കോയിലേക്ക് പാർട്ടികൾ എൻജോയ് ചെയ്യാൻ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ കാറെടുത്ത് ബ്രൗൺസ്വില്ലെ എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് ചെല്ലുകയാണ്. അവിടെയാണ് മെക്സിക്കോയുടെയും അമേരിക്കയുടെയും ബോർഡർ എന്ന് പറയുന്നത്. അവർക്കിനി മെക്സിക്കോയിലേക്ക് കടക്കണമെങ്കിൽ റിയോ ഗ്രാൻഡെ റിവർ എന്ന് പറയുന്ന ആ ഒരു പാലം കടക്കണം. ആ പാലത്തിനവിടെ കാറ് പാർക്ക് ചെയ്ത് അവർ പാലത്തിലൂടെ നടന്ന് മെക്സിക്കോയിലെത്തുകയാണ്. അന്ന് രാത്രി ക്ലബിൽ പാർട്ടികളും മറ്റും എൻജോയ് ചെയ്തതിനു ശേഷം ക്ഷീണിച്ച് അവർ നേരെ വീണ്ടും ആ പാലം കടന്ന് അവരുടെ കാറിൻ്റെ അരികിൽ വരുന്നു. കാറെടുത്ത് അവർ ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോയി താമസിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ ഇന്ന് രാത്രിയും അങ്ങോട്ട് പോകാൻ അവർ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രിയും അവർ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് പാർട്ടികളൊക്കെ എൻജോയ് ചെയ്തതിനു ശേഷം ഈ പാലം കടക്കാൻ നോക്കുമ്പോൾ ഈ പാലത്തിൽ ആകെ തിരക്ക്. എത്രത്തോളം എന്നാൽ ഒരാൾക്ക് മറ്റൊരാളെ ഇടിക്കാതെ പോകാൻ സാധിക്കാത്ത അത്ര തിരക്ക്. അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു. നമുക്ക് രണ്ടുപേർ തിരുന്ന് ഗ്യാങ് ആയി ഈ പാലം കടക്കാം എന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ആ 4 പേരിൽ ഒരാൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന അതിക്രൂരമായ അതിഭയാനകമായ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയുമായിരുന്നില്ല. ഒരാൾക്ക് പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിഭയാനകമായ ക്രൂരമായ ചില പീഡനങ്ങളാണ്. ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രണ്ടുപേരായിട്ട് ഈ പാലം കടക്കാൻ അവർ തീരുമാനിച്ചു. അവർ രണ്ടുപേരായിട്ട് തിരിയും. അതിൽ ആദ്യമുള്ള രണ്ടുപേർ ഈ പാലത്തിന്റെ അപ്പുറമുള്ള ലാസ്റ്റത്തെ ഗിഫ്റ്റ് ഷോപ്പിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗം നടന്ന് അവിടെ എത്തി. പിന്നെയുള്ള രണ്ടുപേർ എന്ന് പറയുന്നത് മാർക്കും ബില്ലുമാണ്. ഇങ്ങനെ മാർക്കും ബില്ലും ഈ ലാസ്റ്റുള്ള ഗിഫ്റ്റ് ഷോപ്പിന്റെ അടുത്ത് എത്താൻ ഏകദേശം ആയിട്ടുണ്ട്. ആ സമയത്താണ് മാർക്ക് ഇന്നലെ പാർട്ടിയിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയെ കാണുന്നത്. ആ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കാൻ നിന്നു. ആ സമയത്ത് ബില്ല് യൂറിൻ പാസ് ചെയ്യാൻ പോയി. തിരിച്ച് ബില്ല് യൂറിൻ പാസ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ മാർക്കിനെയും കാണാനില്ല, ഈ പെൺകുട്ടിയെയും കാണാനില്ല. ബില്ല് വിചാരിച്ചത് മാർക്ക് പോയിട്ടുണ്ടാകും, ആ ഗിഫ്റ്റ് ഷോപ്പിൽ ഉണ്ടാകും എന്ന് കരുതി ബില്ല് നേരെ ആ ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോയി. അവിടെ പോയി നോക്കുമ്പോൾ ആദ്യത്തെ രണ്ടുപേർ അവിടെ ഉണ്ട്. മാർക്ക് ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന്. അങ്ങനെ ഈ 3 പേരും കൂടി അവനെ അന്വേഷിച്ചിറങ്ങി. കാറിൽ പോയി നോക്കിയപ്പോൾ കാറില്ല. എന്നാൽ ഹോട്ടൽ റൂമിൽ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഹോട്ടൽ റൂമിൽ പോയി നോക്കി. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ വിചാരിച്ചത് ഈ മാർക്ക് നേരത്തെ കണ്ട ആ പെൺകുട്ടിയുമായി ക്ലോസ് ആയിരിക്കാം, അവർ ഒരുമിച്ച് ഒരു ഹോട്ടൽ റൂമിൽ റൂം എടുത്തിരിക്കാം, നാളെ അവൻ വരും എന്നും അവർ വിചാരിച്ച് അവർ ഉറങ്ങാൻ പോയി. എന്നാൽ പിറ്റേ ദിവസവും അവൻ എത്തിയില്ല. ഇവർ നേരെ പോലീസിൽ നിന്ന് പോലീസിനെ കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് അത് വലിയ കാര്യമാക്കിയെടുത്തില്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു മെക്സിക്കോയിലെ ഈ സ്ഥലത്ത് പലരെയും കാണാതായി എന്ന് പറഞ്ഞ് പല മിസ്സിംഗ് കേസുകളും വരാറുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടികളിൽ കുടിച്ച് ബോധം കെട്ട് അവർ വഴിയിൽ എവിടെയെങ്കിലും കിടക്കും. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് വന്ന് കംപ്ലയിൻറ്റ് പോലീസിന് കൊടുക്കും. പക്ഷേ പിന്നീട് അവർ തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് അവിടെ യൂഷ്വലായിട്ട് സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കേസായിരിക്കും എന്ന് വിചാരിച്ച് പോലീസ് ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇവരോട് പറഞ്ഞത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കാനാണ്. 24 മണിക്കൂറായിട്ടും മാർക്ക് തിരിച്ചു വന്നില്ല. ഇതോടുകൂടി പോലീസുകാർക്ക് കാര്യം ഗൗരവമാണെന്ന് മനസ്സിലായി. കാരണം ഈ ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകൾക്ക് അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചതിലും വലിയ ക്ലൂവും തെളിവും ഒന്നും പോലീസുകാർക്ക് കിട്ടിയില്ല. ഇങ്ങനെ 3 ആഴ്ചകൾ കഴിഞ്ഞ് പോലീസ് ചെക്കിനിടെ ഒരു ഡ്രഗ് ഡീലർ പോലീസ് കൈ കാണിച്ച് നിർത്താതെ വണ്ടി എടുത്തുപോയി. ഈ സമയത്ത് സംശയം തോന്നി പോലീസ് ഇവനെ ചേസ് ചെയ്തു. ഇവൻ നേരെ കൊണ്ടി വണ്ടി നിർത്തുന്നത് ആ അധികം ആളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ്. അവിടെ എത്തിയ പോലീസ് ഒരു ജോലിക്കാരനെ കണ്ടു. ആ ജോലിക്കാരനോട് മാർക്കിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇയാളെ അറിയുമോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചില പോലീസുകാർ ചെന്ന് മറ്റുള്ളവനെ പിടിച്ചിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഈ പിടിച്ച ആളും ചില ഫ്രണ്ട്സും കൂടി ഇവനെ ഒരു ഹാൻഡ് കഫ് ധരിച്ച് ഇങ്ങോട്ട് ആ കാണുന്ന മലമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് പോലീസുകാരോട് പറയുകയാണ്. പോലീസ് അങ്ങനെ ആ മലമുകളിലെ വീട്ടിലേക്ക് ഇവനുമായി ചെന്നു. ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ വീടിന്റെ പുറത്ത് ഒരു ഇരുമ്പ് കൊട്ടയുണ്ട്. അവിടെ നിന്ന് അഴുകിയ ദുർഗന്ധമൊക്കെ വരുന്നുണ്ട്. പോലീസ് എന്നിട്ട് ആ വീടിന്റെ വാതിൽ തുറന്നു. അതിനുള്ളിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ അതിഭയാനകമായിരുന്നു. പല പോലീസുകാർക്കും അത് കണ്ടു നിൽക്കാൻ പോലും സാധിച്ചിരുന്നില്ല. പോലീസ് പിന്നെ ഇവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി.
അപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. മാർക്ക് ഈ പെൺകുട്ടിയുമായി സംസാരിച്ചതിനു ശേഷം പില്ലിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് റെഡ് കളർ പിക്കപ്പിലുള്ള ഒരാൾ ഈ മാർക്കിനോട് ഒരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച് വിളിച്ചു. അങ്ങനെ ഈ മാർക്ക് ആ വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ മറഞ്ഞിരുന്ന രണ്ടു പേർ കൂടി ഇവനെ പിടിച്ച് ആ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കി. പക്ഷേ മാർക്ക് നല്ല ബലവാനായിരുന്നു. ഇവർ രണ്ടുപേരെയും തള്ളിയിട്ട് അവൻ ഓടി. ആ ഓടുന്ന സമയത്താണ് ഈ ഗാങ്ങിൽപ്പെട്ട മറ്റു കുറച്ചാളുകൾ ഒരു കാറിൽ വന്ന് തോക്ക് ചൂണ്ടി ഇവനെ ആ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇവനെയും കൊണ്ട് ആ മലമുകളിലെ വീട്ടിലെത്തി ഇവര്. അവിടെ എത്തിയതിനു ശേഷം ഇവന്റെ ശരീരം മൊത്തം ടാപ്പ് ചുറ്റി ശ്വാസമിടാൻ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു. ഈ ഗ്യാങ് ഒരു കൾട്ട് ഗ്യാങ് ആണ്. അതായത് ഇവർക്കൊരു നേതാവുണ്ടാവും. ആ നേതാവ് എന്തു പറഞ്ഞാലും ഈ അണികളായ ആളുകൾ അനുസരിക്കും. ഇതാണ് ഇവരുടെ ഗ്യാങ് എന്ന് പറയുന്നത്. ഇവരുടെ നേതാവിന്റെ പേരാണ് കോൺസ്റ്റാൻസോ എന്ന്. ഇയാള് പാലോ ബ്ലാക്ക് മാജിക്കിന്റെ ആളാണ്. ഇയാളുടെ വിശ്വാസപ്രകാരം മനുഷ്യരെ നരബലി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കും അതേപോലെ ഇയാളുടെ സംഘത്തിലുള്ളവർക്കും നല്ല ശക്തി ലഭിക്കുന്നതും മറ്റാർക്കും ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ഇയാളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് സാധാ നമ്മൾ കണ്ടുശീലിച്ച തലവെട്ടിയുള്ള നരബലിയല്ല, ഇയാളുടെ റൂട്ട് വേറെ ഒന്നാണ്. ഈ ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ മെല്ലെ മെല്ലെ കൊല്ലാൻ പാടുള്ളൂ, അവൻ അലറിക്കരഞ്ഞ് മെല്ലെ മെല്ലെ മരിക്കാൻ പാടുള്ളൂ എന്നാണ് അവരുടെ സിദ്ധാന്തം. ഇതേപോലെ തന്നെ നരബലി ചെയ്ത് വളരെ മെല്ലെ മെല്ലെ ഒരുപാട് വേദനകൾ, പറയാൻ പറ്റാത്തത്ര വേദന സഹിച്ചുകൊണ്ടാണ് മാർക്ക് മരിക്കുന്നത്. ഒരുപാട് ക്രൂരമായ രീതിയിലാണ് മാർക്കിനെ ഇവർ ടോർച്ചർ ചെയ്യുന്നത്. ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഇവന്റെ തല പൊളിഞ്ഞു. ആ തല പൊളിച്ചെടുത്ത് ഈ തലച്ചോറെടുത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ആ ഇരുമ്പ് കൊട്ടയിലിട്ട് ഇവർ വേവിച്ചു. അതിനുശേഷം ഇവന്റെ കൈകാലുകൾ വെട്ടി. അതിനുശേഷം ഇവന്റെ വയറിന്റെ ഉള്ളിലൂടെ ഒരു വയറ് കടത്തി പൊന്തി നിർത്തുന്ന രൂപത്തിലാക്കിയിട്ട് ഇവനെ കുഴിച്ചു. ഇങ്ങനെ കുഴിച്ചിടുന്നത് ദിവസങ്ങൾക്ക് ശേഷം ഈ ബോഡി പുറത്തെടുത്ത് അതിലെ എല്ലുകൾ ഉപയോഗിച്ച് ഇവർക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പോലീസ് അവിടെ നിന്ന് കണ്ടെടുത്തത് ഏകദേശം 16 ബോഡിയാണ്. പക്ഷേ ഇവർ കൊന്നിട്ടുള്ളത് 24 പേരെയാണ്. ഇവരുടെ നേതാവായ കോൺസ്റ്റാൻസോ ഇവരുടെ ഫോളോവേഴ്സിനോട് ഒരു കാര്യം പറയുന്നു, പോലീസ് പിടിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ വെടിവെച്ച് കൊല്ലാൻ. അതേപോലെ തന്നെ സംഭവിച്ചു. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് ഇയാളെ ഇയാളുടെ ഫോളോവേഴ്സ് വെടിവെച്ച് കൊല്ലുകയാണ്. പിന്നീട് ബാക്കിയുണ്ടായിരുന്ന 5 60 തടവ് ശിക്ഷ കൊടുക്കുകയാണ് കോടതി. സാധാരണ നമ്മൾ ഇന്ത്യയിലും മറ്റുമൊക്കെയാണ് നരബലി കണ്ടിട്ടുള്ളത്. എന്നാൽ അമേരിക്കക്കാരും ഒട്ടും പുറകിലല്ല എന്ന് തെളിയിച്ച ഒരു കേസായിരുന്നു ഇത്. എന്തായാലും ഈ ഒരു മാർക്കിന്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.